ഉത്തർപ്രദേശിലും കഴിഞ്ഞ ദിവസം പൊതുയോഗത്തിനിടയിൽ ഒരു സ്റ്റേജ് തകർന്നു വീണു. ഈ സ്റ്റേജ് തകർന്നു വീണിട്ട് പിന്നിലിരിക്കുന്നവരൊക്കെ ടപ്പേന്ന് താഴെ പോവുകയൊക്കെ ചെയ്തു. അപ്പൊ ഇതൊന്നും അല്ല ഈ സംഭവത്തിലെ രസം എന്ന് പറയുന്നത്. ഇവരെല്ലാം ബാക്കിൽ നിന്ന് വീഴുന്നത് കണ്ടിട്ടും ഒരു കുലുക്കവും ഇല്ലാതെ മുന്നിലിരിക്കുന്ന പ്രധാന നേതാക്കളാണ് ഇവിടെ കൗതുകമായി മാറിയത്. അവര് കൂളായിട്ട് പിന്നിലേക്ക് നോക്കിയിരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇപ്പോൾ ഈ വീഡിയോ എന്താണെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. അർജുൻ പീതാംബരനുണ്ട് നമുക്കിപ്പം. അർജുൻ, നമുക്ക് ഈ സംഭവം കാണുമ്പോൾ, നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടി വരുന്നുണ്ട്. അയ്യോ എന്നൊന്ന് വിളിക്കാനൊക്കെ തോന്നുന്ന ഒരു സംഭവമാണ്. നമ്മളങ്ങനെ വിളിച്ചു പോകുന്ന സംഭവമാണ്. പക്ഷേ ആ ഫ്രണ്ടിലിരിക്കുന്ന നേതാക്കൾ, അല്ല അറ്റത്തിരിക്കുന്ന ഒരാൾ മാത്രം ഒന്ന് എഴുന്നേറ്റ് നോക്കുന്നുണ്ട്. അവർ താഴെ പോയോ ഉണ്ടോ ഇല്ലെന്നുള്ളൊരു കാര്യം ബാക്കി ആർക്കും ഒരു മൈൻഡും ഇല്ല. അപ്പോൾ ഇതാണ് എന്താണ് അർജുൻ സംഭവിച്ചത്? ഒപ്പം തന്നെ ഈ വീഡിയോ ഇപ്പം വൈറലാണല്ലോ, അതിന് ശേഷം എന്തെങ്കിലുമൊക്കെ പ്രതികരണവുമായി ഈ നേതാക്കളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടോ? നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ചില ഷോർട്ട് വീഡിയോസ് കാണാറുണ്ട്, ഈ ഇന്ത്യാസ് മോസ്റ്റ് ലാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ചില രസകരമായിട്ടുള്ള അപകട വീഡിയോ പെട്ടെന്ന് സംഭവിക്കുമ്പോൾ അത് ഇത്തിരി ചിരി കലർത്തി, ഇത്തിരി രസം കലർത്തി ആസ്വദിക്കുന്ന ചില ചെറിയ ഷോർട്ട് ക്ലിപ്പുകൾ, അതുപോലെ ഒന്നാണോ എന്ന് തോന്നുന്ന രീതിയിൽ ആ ഒരു മാർഗത്തിൽ ഇന്നലെ ഉത്തർപ്രദേശിൽ വെച്ച് ഹ്യൂമൻപ്യൂറിൽ വെച്ച് സംഭവിച്ച കാര്യമാണിത്. ഒരു പൊതുപരിപാടിയായിരുന്നു, സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടിയുടെ പൊതുപരിപാടി. ആ പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഓം പ്രകാശ് രാജ്ഭരൻ. അദ്ദേഹം ഉൾപ്പെടെ ആ പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ പ്രധാന ഡയസ്, അതായത് ഈ നേതാക്കൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആ പ്രധാന ഭാഗത്ത് നിന്ന് തൊട്ടു പുറകിലുള്ള ഭാഗം, പ്രധാനമായിട്ടും അണികളും നേതാക്കളുടെ തന്നെ അടുത്ത ആളുകളായിരുന്നു ആ ഒരു ഡയസിൽ ഉണ്ടായിരുന്നത്. ഏകദേശം 6-7 പേര് നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ ആ ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് പോയി. വലിയ പരിക്കുകളും അല്ലെങ്കിൽ വലിയൊരു അപകടം എന്ന് പറയാൻ പറ്റില്ല, കാരണം പെട്ടെന്നൊരു രസകരമായിട്ടുള്ള രീതിയിലായിരുന്നു ഒരു ഒന്നാകെ ഒരു ഒരു ഭാഗം അങ്ങനെ ഇടിഞ്ഞ് താഴപ്പുക. അത് വലിയ ആഴമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്കാർക്ക് ഈ 5 പേർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ ദേശീയ വക്താക്കൾ ഉൾപ്പെടെ പറഞ്ഞത്. ചെറിയ രീതിയിലുള്ള പരിക്കുകളെല്ലാം തന്നെയുണ്ട്. അവരെ ആശുപത്രിയിൽ പരിചരിച്ചു വരുന്നു.